അധ്യാത്മരാമായണം ആരണ്യ കാണ്ഡം. മോഹന രൂപമുള്ള സ്വർണമാനിനെ കണ്ട മായാസീത ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, പ്രാണനാഥ, അങ്ങ് മനോഹരമായ സ്വർണമാനിനെ കണ്ടില്ലേ? രത്നഭൂഷണങ്ങളുള്ള ഈ മാൻ വളരെ മനോഹരമായിരിക്കുന്നു. അടുത്തു വരുന്നതിന് ഇതിനു ഭയമേയില്ല. വളരെ ഇണക്കമുള്ളതാണെന്ന് തോന്നുന്നു. ഇതിനെ കളിപ്പിക്കുവാൻ കിട്ടിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. വിളിച്ചു നോക്കിയാൽ വരുമെന്ന് തോന്നുന്നു. ജഗന്നാഥ, ഒട്ടും മടിയാതെ വേഗം പിടിച്ചുകൊണ്ടിങ്ങു വന്നാലും. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടരുൾ ചെയ്താൻ, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം, പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മരുക്കമുണ്ടെത്രയുമെന്നു തോന്നുന്നു. കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു, വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു. നൂനം പിടിച്ചുകൊണ്ടിങ്ങു വന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം, സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ, യാതുധനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങൾ എടുത്തുടൻ ചിന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമുടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമങ്ങനെ പിടിക്കുന്നു. വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശവിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരിചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നും രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരിചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം, ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സോദര, ഹാഹാമേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ, അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ, ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണാമടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലേ.